നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദിവസങ്ങളോളം നീണ്ട ചോദ്യം ചെയ്യൽ. ഇഡിയുടെ കസ്റ്റഡിയിൽ കിടന്ന ശിവശങ്കർ പിടഞ്ഞത് ചില്ലറയൊന്നുമല്ല. ഒടുവിൽ വാദപ്രതിവാദങ്ങൾ കോടതിയിലെത്തി നിൽക്കുന്നു. എല്ലാ തെളിവുകളും കോടതിക്ക് മുന്നിലുണ്ട്. ചില സത്യങ്ങൾ കോടതിക്ക് മുന്നിൽ വിളിച്ചു പറയുകയാണ് ശിവശങ്കർ. ശിവശങ്കർ പറയുന്നത് ചില രാഷ്ട്രീയ നേതാക്കളുടെ പേര് താൻ വെളിപ്പെടുത്താത്തത് കൊണ്ടാണ് ഇഡി തന്നെ പ്രതിയാക്കിയതെന്ന്, തന്നെ അറസ്റ്റ് ചെയ്തതെന്ന്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ ഇരയാണ് താനെന്ന് ശിവശങ്കർ പറഞ്ഞു വയ്ക്കുന്നു. ശിവശങ്കർ കോടതിക്ക് മുൻപാകെയാണ് ഇത്തരമൊരു ഗൗരവതരമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നതും. ശിവശങ്കറിൻ്റെ ഈ വെളിപ്പെടുത്തലിൽ നിന്ന് ചിലതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ചില രാഷ്ട്രീയ നേതാക്കളുടെ പേര് വെളിപ്പെടുത്താത്തത് കൊണ്ടാണ് താൻ അറസ്റ്റിലായത് എന്ന് ശിവശങ്കർ പറയുമ്പോൾ അതിൽ ചിലതൊക്കെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. താൻ ചില രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ തന്നെ വിട്ടുകളയും എന്നാണോ ശിവശങ്കർ ഉദ്ദേശിക്കുന്നത്? അതോ ഈ കേസിൽ മാപ്പുസാക്ഷിയാക്കാം എന്ന് അന്വേഷണ ഏജൻസികൾ ശിവശങ്കറിനോട് പറഞ്ഞിട്ടുണ്ടോ? ശിവശങ്കറിൻ്റേത് ആരെയെങ്കിലും വിരട്ടാനുള്ള ഒരു തന്ത്രമാണോ? എന്തായാലും കസ്റ്റഡി കാലാവധിയിൽ ശിവശങ്കർ എന്തൊക്കെ മൊഴി കൊടുത്തു എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ കേരളത്തിനില്ല. മുദ്രവച്ച കവറിൽ ഇഡി കോടതിക്ക് കൈമാറിയത് എന്ത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു. ആകെക്കൂടി നമ്മൾ കണ്ടതും കേട്ടതുമൊക്കെ സ്വപ്ന സുരേഷ് നൽകിയ ആ മൊഴിയാണ്. ആ മൊഴിയിൽ സ്വപ്ന സുരേഷ് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ടീം ശിവശങ്കർ പ്രവർത്തിച്ചുവെന്നും അതിൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഒന്ന് രണ്ടാളുകൾ ഇടപെട്ടിരുന്നുവെന്നും സ്വർണ്ണക്കള്ളക്കടത്തിലെ ഗൂഢാലോചനയും ആസൂത്രണവും നടന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് എന്ന് ഇഡി കേരളത്തോട് പറഞ്ഞത് സ്വപ്ന സുരേഷിൻ്റെ മൊഴികളിലൂടെയാണ്. എന്നാൽ ശിവശങ്കർ ഇക്കാര്യത്തിൽ വ്യക്തതയോടെ ഒരു മൊഴി നൽകിയോ എന്ന് നമുക്കറിയില്ല. കോടതിയിലെത്തി ശിവശങ്കർ പറയുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയാത്തത് കൊണ്ട് താൻ പ്രതിയായി എന്ന്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ വിശദീകരണ പത്രികയിലാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കർ ഇക്കാര്യങ്ങൾ എടുത്തു പറയുന്നത്. ശിവശങ്കറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബോസ് പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. മുൻപ് BJP അധ്യക്ഷനടക്കം പലരും ആരോപണമുന്നയിച്ചതും മുഖ്യമന്ത്രി പിണറായി വിജയനെ ചൂണ്ടിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരാണോ ശിവശങ്കർ ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ ഇഡി ഉദ്ദേശിക്കുന്നത്? ഇക്കാര്യത്തിൽ ശിവശങ്കർ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള CM രവീന്ദ്രനെയാണോ ഉദ്ദേശിക്കുന്നത് ശിവശങ്കർ? അതിലും നമുക്ക് വ്യക്തതയില്ല. ശിവശങ്കറിൻ്റെ ജാമ്യഹർജിയിൽ നാളെ വിധി പറയാനിരിക്കുകയാണ്. അതിനിടയിലാണ് നിർണായക വെളിപ്പെടുത്തലുകൾ ശിവശങ്കർ നടത്തിയിരിക്കുന്നതും. കുറ്റകൃത്യങ്ങളുമായി തനിക്ക് ഒരു ബന്ധവുമില്ല. സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ തുടങ്ങിയ കേസുകളിൽ രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയാൻ തൻ്റെ മേൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സമ്മർദ്ദം ചെലുത്തുകയാണ്. താൻ ഇതുവരെ വഴങ്ങിയിട്ടില്ല. ഇതേ തുടർന്നാണ് അറസ്റ്റ് ചെയ്തതെന്നും ശിവശങ്കർ പറയുന്നു. സ്വപ്നയും തൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ് വേണുഗോപാലും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശത്തിൻ്റെ പൂർണ്ണ രൂപവും ശിവശങ്കർ രേഖാമൂലം കോടതിയിൽ സമർപ്പിച്ചു. ഈ വാട്സാപ്പ് സന്ദേശങ്ങളൊക്കെ കോടതി പരിശോധിക്കേണ്ടതുണ്ട്. താൻ ഒരു കസ്റ്റംസ് ഓഫീസറെയും സ്വർണ്ണക്കള്ളക്കടത്തിന് വേണ്ടി വിളിച്ചിട്ടില്ല എന്നാണ് കോടതിയിൽ ശിവശങ്കർ പറയുന്നത്. ശിവശങ്കറിനെ കാക്കനാട് ജില്ലാ ജയിലിൽ ഇന്ന് കസ്റ്റംസ് ചോദ്യം ചെയ്തു. കസ്റ്റംസ് ഇതുവരെ ശിവശങ്കറിനെ പ്രതി ചേർത്തിട്ടില്ല. ഏത് നിമിഷം വേണമെങ്കിലും ശിവശങ്കറിനെ കസ്റ്റംസ് കൂടി പ്രതി ചേർക്കാം എന്നതാണ് അവസ്ഥ. സർക്കാരിൻ്റെ വൻകിട പദ്ധതികളിലൊക്കെ ശിവശങ്കറും സ്വപ്ന സുരേഷും അസാധാരണ ഇടപെടലുകൾ നടത്തി കരാറുകാരിൽ നിന്ന് അഴിമതിപ്പണം വഹിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന് ഇഡി ആവർത്തിച്ചു പറയുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ കൂടുതൽ കേസുകൾ ശിവശങ്കറിന് മേൽ പതിക്കും എന്നത് ഉറപ്പാണ്. ഇവിടെയാണ് ചില യാഥാർത്ഥ്യങ്ങൾ കോടതിക്ക് മുൻപാകെ ശിവശങ്കർ പറഞ്ഞിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. തന്നെപ്പറ്റി ഇഡി നുണകൾ പ്രചരിപ്പിക്കുകയാണെന്നാണ് ശിവശങ്കർ കോടതിയിൽ പറയുന്നത്. ശിവശങ്കറിൻ്റെ ജാമ്യഹർജിയിൽ കോടതി നാളെ വിധി പറയാനിരിക്കുകയാണ്. ശിവശങ്കർ കോടതിക്ക് ഇത്തരം വിശദീകരണങ്ങൾ നൽകിയിരിക്കുന്നതും കൂടുതൽ വ്യക്തമാണ് ശിവശങ്കറിൻ്റെ വാക്കുകളിൽ നിന്ന് കാര്യങ്ങൾ. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം എത്തുന്നു. ഇഡിയുടെ ലക്ഷ്യം അതുതന്നെയാണ്. അതുതന്നെ പറഞ്ഞുറപ്പിക്കുന്നു ശിവശങ്കർ. എന്തും സംഭവിക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.